മുൻമന്ത്രി ഇ ചന്ദ്രശേഖരനെയും എൽ ഡി എഫ് നേതാക്കളെയും ബി ജെ പി കാര് ആക്രമിച്ച കേസിൽ സി പി ഐ നേതാക്കളും മൊഴി നൽകിയത് പ്രതികളെ തിരിച്ചറിഞ്ഞില്ല എന്നാണെന്ന് ദേശാഭിമാനി ദിനപത്രം ഇ ചന്ദ്രശേഖരനെ മർദ്ദിച്ച കേസിൽ സി പി എം ബി ജെ പി കാര്ക്ക് വേണ്ടി മൊഴി എന്ന ആക്ഷേപം ഉയരുന്നതിനിടെയാണ് സി പി എം നേതാക്കൾ മാത്രമല്ല സി പി ഐക്കാരും കോടതിയിൽ പ്രതികളെ തിരിച്ചറിഞ്ഞില്ല എന്ന് വെളിപ്പെടുത്തൽ ദേശാഭിമാനി നടത്തുന്നത് സിപിഎം നേതാക്കൾ ഉൾപ്പെട്ട ബി ജെ പി കാരെ ആക്രമിച്ച കേസിൽ സി പി എം നേതാക്കളെ ഒഴിവാക്കുന്നതിന് പ്രതിഫലമായി ചന്ദ്രശേഖരൻ കേസിൽ ബി ജെ പിക്ക് വേണ്ടി സി പി എം നേതാക്കൾ മൊഴിമാറ്റിയെന്നായിരുന്നു ആരോപണം ഇതിനിടെയാണ് ദേശാഭിമാനിയുടെ വെളിപ്പെടുത്തൽ ഇ ചന്ദ്രശേഖരൻ കേസ് നടത്തിപ്പിൽ അനാസ്ഥ കാണിച്ചു എന്ന ആക്ഷേപവും വാർത്തയിലുണ്ട് ഇ ചന്ദ്രശേഖരന് മർദ്ദനമേറ്റ സമയത്ത് അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്ന സി പി ഐ എം മുൻ ജില്ലാ സെക്രട്ടറി കൃഷ്ണൻ ഡ്രൈവർ ഹക്കീം എന്നിവരെല്ലാം പ്രതികളെ തിരിച്ചറിയുന്നില്ലെന്നും അവരുടെ പേര് അറിയില്ലെന്നുമാണ് വിചാരണ സമയത്ത് മൊഴി നൽകിയത് സി നേതാക്കൾ സമാനമായ മൊഴി നൽകിയത് മാത്രമാണ് ഇപ്പോൾ വിവാദമാക്കിയതെന്ന് ദേശാഭിമാനി കുറ്റപ്പെടുത്തുന്നു എൽ ഡി എഫ് നേതാക്കൾക്ക് വ്യക്തിപരമായി ആരെയും പരിചയമില്ലാത്ത കാഞ്ഞങ്ങാട് മാവുങ്കാലിലെ ആർ എസ് എസ് ബി ജെ പി കേന്ദ്രത്തിൽ രണ്ടായിരത്തി പതിനാറ് മെയ് പത്തൊൻപതിനാണ് ആക്രമണമുണ്ടായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇ ചന്ദ്രശേഖരന് നൽകിയ സ്വീകരണ സ്ഥലത്താണ് ആയുധങ്ങളുമായി എത്തിയ ആർ എസ് എസ് ബി ജെ പിക്കാർ ആക്രമണം നടത്തിയത് ഇ ചന്ദ്രശേഖരൻ സി പി ഐ എം മുൻ ജില്ലാ സെക്രട്ടറി എ കെ നാരായണൻ മുൻ ഏരിയ സെക്രട്ടറിയും നിലവിലെ ജില്ലാ കമ്മിറ്റി അംഗവുമായ ടി കെ രവി സി പി ഐ മുൻ ജില്ലാ സെക്രട്ടറി കെ വി കൃഷ്ണൻ സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗം അനിൽ ബംഗളം ഡ്രൈവർ ഹക്കീം എന്നിവർക്കാണ് അന്ന് മർദ്ദരവേറ്റത് സംഭവശേഷം സിസിടിവിയും സാഹചര്യ തെളിവുകളും പരിശോധിച്ച് പോലീസ് പ്രതികളുടെ പട്ടിക തയ്യാറാക്കി ആശുപത്രിയിൽ വെച്ച് മൊഴി നൽകുമ്പോൾ ആൾക്കൂട്ടമാണ് ആക്രമിച്ചതെന്നും ആരുടെയും പേര് അറിയില്ലെന്നുമാണ് ചന്ദ്രശേഖരനും ടി കെ രവിയും അടക്കമുള്ളവർ പറഞ്ഞത് പിന്നാലെ പോലീസ് ഉൾപ്പെടുത്തിയവർ പ്രതിപട്ടികയിൽ എന്ന് പറഞ്ഞു ഒപ്പിടുകയായിരുന്നു വിചാരണ സമയത്തും പിന്നീടും ഈ ചന്ദ്രശേഖരനും സി പി നേതാക്കളും കേസിന്റെ കാര്യവുമായി അഭിഭാഷകനുമായി ബന്ധപ്പെട്ടില്ല സാക്ഷിയായി സി പി ഐ എം നേതാക്കൾ നിരവധി തവണ കോടതിയിൽ ചെന്നപ്പോഴും എം എൽ എ എത്താത്തതിൽ കേസ് മാറ്റിവെച്ചു ആൾക്കൂട്ടമാണ് ആക്രമിച്ചതെന്നും പ്രതികളുടെ പേര് കൃത്യമായി അറിയില്ലെന്നുമാണ് എല്ലായിടത്തും എല്ലാവരും മൊഴി നൽകിയത് ന്യൂസ് ഡെസ്ക് യുടോക്ക്